ഇടുക്കി ദൗത്യ സംഘം കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന CPM നിലപാടിനെതിരെ CPI മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. ഭൂമി കയ്യേറിയവർ ഏത് വമ്പന്മാരായാലും അകത്തിടണമെന്ന് ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അല്ല എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, നമ്മുടെ ജില്ലയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സർക്കാർ ഭൂമി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന വൻകിടക്കാരുണ്ട്. ചിന്നക്കനാൽ പഞ്ചായത്തിലുണ്ട്, പിന്നെ വട്ടവടയിലെ മീനക്കുറഞ്ഞ് സെഞ്ചറിക്കുള്ളിലുണ്ട്, കൊട്ടക്കമ്പൂരുണ്ട്. അപ്പം അത്തരം ഭൂമികൾ ഏറ്റെടുത്ത് ഇവർക്ക് വിതരണം ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പോസ്റ്റ്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അത് തന്നെ, അത്തരം കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച്. അല്ലാണ്ട് 2 സെൻറ്റുകാരി 3 സെൻറ്റുകാരി അവരൊഴിപ്പിക്കാൻ ഞാൻ അന്നേരം ഒരു ചമതിയില്ല. അവരെ ഒഴിപ്പിക്കാൻ ചെന്നാൽ അന്നേരം ഇടപെടാം, അതിനെ നേരിടുകയും ചെയ്യാം. എന്തിനാണ് അതിനെക്കുറിച്ച് ചിലർ ഇങ്ങനെ പേപ്പറാവൻ കൊടുന്ന് കൂടുതൽ വിവരങ്ങളുമായി KV സന്തോഷ് കുമാർ ചേരുകയാണ്. സന്തോഷ്, റവന്യൂ നടപടിയെ ചൊല്ലി മുന്നണിക്കകത്തൊരു നേർക്കുനേർപ്പോരിന്റെ സാഹചര്യമുണ്ടോ, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശീതൽ, ഈ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പുകൾ വിഷയത്തിൽ CPM നിലപാടിനെതിരെയാണ് ഈ CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയായ KK ശിവരാമൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ ചിലർക്ക് സമനില തെറ്റുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 1-ാം 3-ാം ദൗത്യ സംഘം എത്തിയപ്പോൾ MM മണി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഒഴിപ്പിക്കാൻ വന്നാൽ കൈയും തലയും വെട്ടും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന അന്ന്, ഒഴിപ്പിക്കാൻ വന്നിട്ട് കൈ വെട്ടും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന MM മണി അന്ന് നടത്തിയിരുന്നു. ഇത്തവണ MM മണിയുടെ പേര് പറയാതാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ആദ്യം ഇട്ടത്. ഇവരുടെ ഈ കൈയും കാലും വെട്ടുന്നതിന് പകരം തല വെട്ടി കറിഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിലുള്ള ആ ഒരു പരിഹാസവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായി വീണ്ടും രംഗത്ത് വരികയും ചെയ്തു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെങ്കിലും ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൻകിട കയ്യേറ്റക്കാരുടെ ഒഴിപ്പിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. സർക്കാരിന്റെ നിലപാട് തന്നെയാണ്, 5 സെന്റ് വരെയുള്ള ആളുകളെ ഒഴിപ്പിക്കില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട്. പകരം ഈ വൻകിട കയ്യേറ്റം നടത്തിയിരിക്കുന്ന ആളുകളെ, അത് മൂന്നാറിലും ചിന്നക്കനാലിലും കൊട്ടക്കമ്പൂരിലും ഒക്കെ വൻകിട കയ്യേറ്റം നടത്തിയിരിക്കുന്ന ആളുകളുണ്ട്, അവരെ എന്തായാലും ഒഴിപ്പിക്കണം, ആ ഭൂമി ഏറ്റെടുക്കണം, ആ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം, അതാണ് തങ്ങളുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാവങ്ങളെ കൂടിയാക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റ് എന്തായാലും MM മണിയെ ഉദ്ദേശിച്ചാണോ എന്ന ചോദ്യത്തിന് MM മണി മാത്രമല്ല ഇത്തരത്തിൽ പറഞ്ഞത്, MM മണിക്കൊപ്പം AK മണിയും ഡീൻ കുര്യവാസും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വ്യക്തി ഉദ്ദേശിച്ചല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്ന സർക്കാരിന്റെ നിലപാടിനോടൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശീതൻ.